ഏപ്രിൽ 23, 2008, ലണ്ടൻ. ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് വരികയാണ്. ആൾ നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു, ആടി ആടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, ദേഹം മുഴുവൻ രക്തം ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലുള്ള ആളുകൾ മുഴുവൻ ഈ വന്ന വ്യക്തിയെ കണ്ട് ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. ആൾക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രത്തോളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും തന്നെ നോക്കുന്നത് മനസ്സിലാക്കി ആ ഒരു മനുഷ്യൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എൻ്റെ അടുത്ത് വേറൊരാൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അപ്പം ഞാൻ അയാളെ കൊന്നു, എന്നിട്ടാണ് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളവിടെ നിലത്ത് വീഴുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. പോലീസുകാർ ഇയാളോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. ഇയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറി, അപ്പോൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഞാൻ അയാളെ കൊന്നു എന്നുള്ളൊരു തരത്തിലാണ്. അങ്ങനെ ഇയാളെയും കൊണ്ട് പോലീസുകാർ ക്രൈം സീനിലോട്ട് പോയി. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്രൈം സീനായിരുന്നു അത്. അതായത് ആ വീട് മുഴുവൻ രക്തക്കളമായിരുന്നു. ജസ്റ്റ് ഒരാളെ കൊല്ലൽ മാത്രമായിരുന്നില്ല ഇയാൾ ചെയ്തിരുന്നത്, അതായത് അയാളുടെ സ്കിന്ന് മുഴുവൻ ചെത്തിയെടുത്തിട്ട് ഒലിച്ച് വീടിൻ്റെ പല ഭാഗത്തിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബോഡി പാർട്സ് പലതും കാണാനില്ല. പിന്നെ കൈമലും കാലമലൊക്കെ ഇതേപോലെ തന്നെ വരിഞ്ഞിട്ട് എല്ലൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ, അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്രൈം സീനായിരുന്നു അത്. പോലീസുകാരെ തന്നെ ആകപ്പാടെ ഷോക്കായി പോയി. അപ്പോൾ ആരാണ് ഈ കൊലയാളി? ആരെയാണ് ഇയാൾ കൊന്നത്? എന്തിനാണ് ഇയാൾ കൊന്നത്? ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദി സൈഡ്. ആന്റണി മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു ഈ കേസിലെ പ്രതി. മരിച്ചയാളും ഒരു പുരുഷൻ തന്നെയായിരുന്നു. 1972 ഇംഗ്ലണ്ടിലാണ് ആന്റണി ജനിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും തന്നെ നിന്നെ കാണാൻ ഒരു മോഡലിനെ പോലെയുണ്ട്, മോഡലിനെ പോലെയുണ്ട് എന്ന് സ്ഥിരമായിട്ട് പറയുമായിരുന്നു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ ഒരു മോഡലിനെ പോലെയുണ്ട് എന്നുള്ളൊരു തോന്നൽ ആന്റണിക്കും ഉണ്ടായി. എന്നാൽ മോഡലിങ്ങിനെക്കാട്ടിലും ആൾക്ക് താല്പര്യം ഡാൻസ് കളിക്കാനായിരുന്നു. അങ്ങനെ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോയി ചേർന്നു. എന്നാൽ നല്ലൊരു പ്രൊഫഷണൽ ഡാൻസർ ആകണം എന്നുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിരുന്നു കേട്ടോ പോയി ചേർന്നത്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേതിനും, അതായത് കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും, ഇത് തനിക്ക് പറ്റിയ പണിയില്ല എന്നാൾക്ക് മനസ്സിലായി. അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ആൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്. അതിനുശേഷം മോഡലിംഗ് കരിയർ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആൾ മോഡലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് അധികം പരിശ്രമിക്കാനായിട്ട് തുടങ്ങി. നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ഫിറ്റ്നസ്സും ഭംഗിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആൾ ഒരുപാടധികം ട്രെയിനിങ്ങുകൾ എടുത്തു. അതേപോലെ തന്നെ കിട്ടുന്ന എല്ലാ ചാൻസസും ആൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് 1993 മിസ്റ്റർ ഗേ UK എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷന് ആൾ പങ്കെടുക്കുന്നത്. അവിടെ ആളുടെ ഭംഗിയും അതിനോടൊപ്പം തന്നെ സ്കില്ലും ആൾക്ക് പ്രദർശിപ്പിക്കാനായി. അവിടെ ഗേ ആയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആളുടെ കഴിവ് കൊണ്ടും ഭംഗി കൊണ്ടും എല്ലാം കൊണ്ടുമൊക്കെ മിസ്റ്റർ ഗേ UK എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ 1993 അയാൾക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരുപാടധികം മോഡലിംഗ് ഓഫേഴ്സ് ആണ് ആളെ തേടിയെത്തിയത്. അതായത് യൂറോപ്പിലും UK ഒക്കെ നല്ല രീതിയിലുള്ള മോഡലിംഗ് ഓഫേഴ്സ് ആൾക്ക് കിട്ടി. തിരക്കുള്ളൊരു മോഡലായിട്ട് മാറി. അതുപോലെ തന്നെ ഒരുപാട് റിയാലിറ്റി ഷോസിൽ ആളെ ജഡ്ജായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ അവിടോട്ടും പോയി. അതായത് ആളെ വിളിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും ആൾ പോകാനായിട്ട് തുടങ്ങി. നല്ല രീതിയിലുള്ള മോഡലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾ ക്യാഷ് സമ്പാദിക്കാനും തുടങ്ങി. അങ്ങനെ 1996 ബ്രിട്ടനിൽ മറ്റൊരു കോണ്ടസ്റ്റ് നടക്കുകയാണ്. ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റിംഗ് ഗെയിം ഷോയിലായിരുന്നു ആൾ പങ്കെടുത്തത്. ഈ ഒരു ഷോയുടെ റൂളുകൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുകൾ ഒരാളെ ചൂസ് ചെയ്യും. നല്ല ഭംഗിയുള്ള, അത്യാവശ്യം കാണാൻ നല്ലതെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരാളെ ആളുകൾ ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കും. അപ്പോൾ ഈ വിജയിച്ച ആൾ വോട്ട് ചെയ്ത ആളുകളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം ആളുടെ കൂടെ ഒരു ദിവസത്തെ ഡേറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു അതിൻ്റെ റൂളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. ആന്റണിയും ആ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തു. ആൾക്ക് നല്ല രീതിയിൽ വോട്ട് കിട്ടുകയും ആൾ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആളുടെ ഡേറ്റിന് വേണ്ടിയിട്ട് 21 ഡാമിയൻ ഓൾഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു പയ്യനെ ആൾ സെലക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആന്റണിയും ഡാമിയനും ഡേറ്റ് ചെയ്യുകയാണ്. പിന്നീട് അവർ പ്രണയത്തിലാവുകയും ചെയ്തു. പിന്നെ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഡാമിയൻ ഈ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. ആ സമയത്ത് ടൈറ്റിൽ വിന്നർ ആയിട്ട് ഡാമിയൻ വരുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പോൾ ഡാമിയനും നല്ല രീതിയിൽ പോപ്പുലർ ആവുകയാണ്. ഒരുപാടധികം മോഡലിംഗ് ഓഫേഴ്സ് ഒക്കെ ഡാമിയൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ആന്റണിക്ക് ഇത്തിരി പ്രായമായിട്ടുണ്ടായിരുന്നു, 10-25 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് വരുന്ന മോഡലിംഗ് ഓഫേഴ്സ് കുറഞ്ഞു വന്നു. ഡാമിയൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോപ്പുലാരിറ്റിയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടധികം ഓഫേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഉണ്ടായിരുന്നു. 2000 തുടങ്ങിയിട്ട് ഇവർ രണ്ടുപേരും ഒരുപാടധികം ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തു. അതേപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻസിൽ വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവരൊരു നല്ല കപ്പിളായിരുന്നു എന്നായിരുന്നു ആളുകളെല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും ഇവർ പിരിയുകയും ചെയ്തു. അന്ന് അത് വലിയ ന്യൂസായി. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി.
അപ്പോൾ ഡാമിയനോട് ഇതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ ഒന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ആന്റണിയുമായിട്ട് ബ്രേക്കപ്പ് ആയതെന്ന്. അപ്പോൾ ആന്റണി ഒരു കള്ളനാണ്, ഒരു ചതിയനാണെന്നുള്ള രീതിയിലാണ് ഡാമിയൻ പ്രതികരിച്ചത്. ആൾക്ക് പുരുഷന്മാരോട് തീരെ താല്പര്യമൊന്നുമില്ല, ആൾക്ക് സ്ത്രീകളോടാണ് താല്പര്യം, ആൾ ഗേ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ഡാമിയൻ പറയുകയാണ്. ഞാനും ആന്റണിയും ഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ ആൾ വേറെയും ഒരുപാട് സ്ത്രീകളുമായിട്ട് ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ വീണ്ടും അയാൾ എൻ്റെ അടുത്തോട്ട് തിരിച്ചു വന്ന് എനിക്ക് വേറെ ആരെയും വേണ്ട, നിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ക്ഷമിച്ചു. എന്നാൽ വീണ്ടും അയാൾ ആ ഒരു പഴയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല, ഇതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞതെന്ന് ഡാമിയൻ പറയുകയാണ്. മാധ്യമപ്രവർത്തകർ നേരെ ആന്റണിയുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഡാമിയനായിട്ട് ബ്രേക്കപ്പ് ആയതെന്ന്. അപ്പോൾ ആന്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു ഉത്തരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഗേ അല്ല, എനിക്ക് സ്ത്രീകളോടാണ് താല്പര്യം എന്നുള്ളൊരു തരത്തിലാണ്. അത് പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആന്റണി ഒരു ഗേ ആണെന്ന് പറഞ്ഞിട്ടാണ് മിസ്റ്റർ ഗേ യു കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ ടൈറ്റിൽ വിന്നർ ആയത്. അതിനുശേഷം ആൾ ഇതേപോലെ തന്നെ ഒരുപാടധികം കോമ്പറ്റീഷൻസിൽ പോയി, ഒരുപാടധികം മോഡലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാടധികം പണം സമ്പാദിച്ചു. എന്നിട്ട് ആൾ ഗേ അല്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, എല്ലാവരും അയാളെ ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. അങ്ങനെ ആളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. ആന്റണിക്ക് അപ്പോഴത്തിനും 30 വയസ്സായിട്ടുണ്ടായിരുന്നു, ആൾ ഒറ്റയ്ക്കായിട്ടുണ്ടായിരുന്നു. ആളിങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാനായിട്ട് തുടങ്ങി. അതായത് ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ താൻ ഒറ്റയ്ക്കായി, അതേപോലെ തന്നെ ആദ്യം ഡാൻസ് കളിച്ച് നല്ലൊരു ഡാൻസർ ആവാമെന്ന് വിചാരിച്ചു, അതിനും തന്നെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ നല്ലൊരു മോഡലാവാമെന്ന് വിചാരിച്ചു, അതിനെ കൊണ്ട് തന്നെ കൊണ്ട് സാധിച്ചില്ല. ഇനിയിപ്പോൾ സമ്പാദിക്കാനാണെന്നുണ്ടെങ്കിൽ യാതൊരു വഴിയില്ല. താൻ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലോട്ട് ആൾ പോവുകയാണ്. ആന്റണിയുടെ മുന്നത്തെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ നല്ല പോലെ കുടിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഡ്രങ്ക് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വയലൻ്റ് ആവും, പിന്നെ ആൾക്ക് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ആൾ അത് കുറച്ചു കൊണ്ടുവന്നതാണ്. പിന്നീട് വീണ്ടും അയാൾ നല്ല രീതിയിൽ ഡ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി. മുമ്പ് ആന്റണി ഡ്രിങ്ക് ചെയ്യുമ്പോൾ വയലൻ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒന്ന് രണ്ട് ഇൻസിഡൻസ് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആന്റണി ഒരു തവണ ഡ്രിങ്ക് ചെയ്ത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രങ്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലെത്തി ഡാമിയനും ആന്റണിയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ആന്റണി ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ കിച്ചണിൽ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഡാമിയനെ കുത്താനായിട്ട് ഓടിച്ചിട്ടു. ഡാമിയൻ ഇത് കണ്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഓടി, ആളാണെന്നുണ്ടെങ്കിൽ പിന്നാലെ ഓടി. കുടിച്ചതുകൊണ്ട് തന്നെ ആൾക്ക് മര്യാദ ഓടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ആന്റണി തലകുത്തി നിലത്ത് വീഴുകയായിരുന്നു. ആളുടെ തലക്ക് നല്ല അടി കിട്ടുകയും അതേപോലെ തന്നെ ബ്ലഡ് വരികയും ചെയ്തു. ഇത് കണ്ട് പേടിച്ച ഡാമിയൻ നേരെ തന്നെ ആംബുലൻസിനെ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആംബുലൻസ് വളരെ പെട്ടെന്ന് സ്ഥലത്തെത്തി ഇയാൾ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വരെ ഇയാൾ കത്തി വെച്ചും അതേപോലെ തന്നെ ആക്രമിക്കാനൊക്കെ നോക്കി. എന്നിട്ട് ഒരു കണക്കിനായിരുന്നു ഇയാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം കുറേ കാലം തലയിൽ കെട്ടൊക്കെ ആയിട്ടായിരുന്നു ഇയാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അത്രയും വയലൻ്റ് ആവുന്ന ഒരു പ്രകൃതമായിരുന്നു ഇയാളുടേത്. ഒരു സമയത്ത് ഇതേപോലെ തന്നെ ഇവർ ബാറിലിരുന്ന് വെള്ളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നൈസായിട്ട് ഇയാൾ നല്ല രീതിയിൽ ഡ്രങ്കായി ഓപ്പോസിറ്റ് ഇരുന്നിരുന്ന ഒരാളെ വെറുതെ പിടിച്ചിടിച്ചു. എന്തിനാണ് ഇടിച്ചതെന്നോ അയാൾ എങ്ങനെയാണ് ഇയാളെ പ്രൊവോക്ക് ചെയ്തതെന്നോ ആർക്കും അറിയില്ല. പിന്നീട് ബാറിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇയാളെ കൊണ്ട് വീട്ടിലാക്കി കൊടുത്തത്. അത്തരത്തിൽ വയലൻ്റ് ആയിട്ടുള്ളൊരു നേച്ചറായിരുന്നു മദ്യപിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഉണ്ടായിരുന്നത്. ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ആളുണ്ടാക്കി. അപ്പോൾ ആൾക്ക് മനസ്സിലായി മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല, ആകെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൾ മദ്യപാനം തന്നെ പതിയെ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ സിറ്റുവേഷനൊക്കെ മാറി ആൾ ഒറ്റയ്ക്കായി അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ആളെത്തിയപ്പോൾ വീണ്ടും കള്ളുടിക്കാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഡ്രഗ്സും മറ്റും ആൾ യൂസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാമിയനും ആന്റണിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് ഒതുങ്ങുകയാണ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ April 23, 2008. അന്ന് ഡാമിയനെ ആന്റണി വീട്ടിലോട്ട് വിളിക്കുകയാണ്. ഇന്ന് നൈറ്റ് നമുക്ക് ഇവിടെ നിൽക്കാം, അതേപോലെ തന്നെ ഞാൻ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് ഡാമിയനോട് പറഞ്ഞു. ഡാമിയൻ ആണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ, ഞാനിന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ ഡാമിയൻ അങ്ങോട്ട് എത്തുകയും ചെയ്തു. അന്ന് രാത്രി 2:30 ഇയാൾ ഇതേപോലെ തന്നെ കത്തിയുമായിട്ട് ആടി ആടി ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കൊല ചെയ്യപ്പെട്ട വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരും ആയിരുന്നില്ല, ഡാമിയൻ തന്നെയായിരുന്നു. ബോഡിയൊക്കെ ആകെ കൂടെ മുറിച്ചിട്ട് എല്ലൊക്കെ പുറത്ത് കാണുന്ന സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. ആളുടെ തൊലിയൊക്കെ ആ ഒരു വീട് മുഴുവൻ ഇങ്ങനെ കിടക്കുകയായിരുന്നു. തൊലിയൊക്കെ ഉരിഞ്ഞിട്ടുള്ള ആ ഒരു അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള ഒരു മേർഡർ ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പോലീസ് അവിടെ നിന്ന് എല്ലാ ബോഡി പാർട്സും റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയച്ചു. അതേപോലെ തന്നെ ആ വീട്ടിൽ ബാക്കിയുള്ള എവിഡൻസിന് വേണ്ടി നോക്കിയപ്പോൾ കിച്ചണിൽ കുറച്ച് നേരം മുൻപ് കുക്ക് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവർക്ക് കാണുകയാണ്. ഒരു കറിപ്പാത്രം നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, മീറ്റ് വെച്ചിട്ട് എന്തോ കുക്ക് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് കഴിച്ചതായിട്ടും പോലീസിന് മനസ്സിലാവുകയാണ്. പോലീസ് അങ്ങനെ ആന്റണിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേനും ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് പിന്നിൽ ശക്തമായി അടിച്ചതിന് ശേഷം കഴുത്തറുത്തു. പിന്നെ ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വളരെ ബ്രൂട്ടലായിട്ടാണ് അയാളെ കൊലപ്പെടുത്തിയതെന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുടെ തൊടയുടെ ഒരു പീസ് മിസ്സിംഗ് ആയിരുന്നു.
അപ്പോഴാണ് പോലീസ് ഓഫീസേഴ്സിന് അവിടെ കണ്ട കറിയുടെ കാര്യം ഓർമ്മ വന്നത്. പിന്നീട് ആ ഒരു സംഭവം ലാബിലോട്ട് എടുത്ത് അയക്കുകയാണ്. അപ്പോൾ ആ കറി വെച്ചിരുന്നത് ഡാമിയന്റെ മാംസമാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. ആന്റണിയോട് ചോദിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ല, താൻ ആ കൂടെ കള്ളുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഡാമിയന്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയപ്പോൾ താൻ അക്രമാസക്തനായതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഇയാളെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത് ഇയാൾക്ക് മെന്റൽ ഡിസോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാനിബളിസം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു തരത്തിലാണ് പറഞ്ഞത്. യെസ്, ഡാമിയനെ കൊന്നിട്ട് ആളുടെ ശരീരഭാഗം എടുത്ത് ഇയാൾ കറി വെച്ച് കഴിക്കുകയാണ് ഉണ്ടായതെന്നാണ് പോലീസുകാർ പറയുന്നത്. അങ്ങനെ ഒക്ടോബർ 17, 2008 ഇയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. കോടതിയോടും ഇയാൾ അത് തന്നെയാണ് പറഞ്ഞത്, ഡാമിയൻ തൻ്റെ അടുത്ത് വേറൊരു രീതിയിൽ പെരുമാറാനായിട്ട് നോക്കി, ആ സമയത്ത് സെൽഫ് ഡിഫൻസിനായിട്ട് ഞാൻ അയാളെ കൊലപ്പെടുത്തി. അപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സെൽഫ് ഡിഫൻസിനായിട്ട് കൊലപ്പെടുത്തി, എന്നാൽ അതിനുശേഷം ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താണെന്ന്, അയാളുടെ സ്കിന്നു മുഴുവൻ ചെത്തിക്കളഞ്ഞിട്ട് എന്താ പറയുക എല്ല് കാണുന്ന രീതിയിൽ വരെ മാംസമൊക്കെ ചെത്തി, അതിനുശേഷം എന്താ പറയുക കുക്ക് ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊന്നും ആൾക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. എല്ലാ തെളിവുകളും ആൾക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. 30 വർഷത്തിന് ശേഷമല്ലാതെ ആൾക്ക് പരോളിന് അപ്ലൈ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഒരു മോഡലായിട്ടുള്ള ആന്റണിയുടെയും അതേപോലെ തന്നെ ആളുടെ ഫ്രണ്ടായിട്ടുള്ള ഡാമിയൻ്റെയും കഥയാണിത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റെന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.